بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പ്രഭാത വെളിച്ചം എന്ന നമ്മുടെ പരിപാടിയുടെ 89-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തിൽ ചിന്തിക്കുന്നതിനെക്കുറിച്ചും അപ്രകാരം തന്നെ ഭൗതിക ലോകത്തിൻ്റെ നാശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെക്കുറിച്ചും പരലോക ജീവിതത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ഭയപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ബാബും ഫി തഫ്കീരി ഫി അലീമി മഖ്ലൂഖാത്തില്ലാഹി തആല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു അധ്യായം. ആദ്യമായി വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബയിലെ 46-ാമത്തെ ആയത്ത് അള്ളാഹു ഈ സമൂഹത്തിലേക്ക് ഏറ്റവും വലിയ ഉപദേശം നൽകുന്നത് ഇമാം നവവി തങ്ങൾ എടുത്ത് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖുൽ ഇന്നമാ അഅലുകും ബിവാഹിദതിൻ അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറു. അള്ളാഹു പറയുന്നു, ഖുൽ നബിയേ അങ്ങ് പറയണം, ഇന്നമാ അഅലുകും ബിവാഹിദ, ഞാനൊരു കാര്യം നിങ്ങളോട് ഉപദേശിക്കുകയാണ്. അന്തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദാ, നിങ്ങൾ ഒറ്റക്കും ഇരട്ടയായും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണേ. സുമ്മ തതഫക്കറു, പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തിൽ, ആകാശങ്ങളെ സൃഷ്ടിച്ചതിൽ, ഭൂമിയെ സൃഷ്ടിച്ചതിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യണേ. ഈ അധ്യായത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭൗതിക ലോകത്തിൻ്റെ നാശത്തെക്കുറിച്ച് ആലോചിക്കുകയും പരലോക ജീവിതത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ചിന്തിക്കുകയും സ്വന്തം നഫ്സിനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. രണ്ടാമതായി പറയുന്നു, സൂറത്തു ആലു ഇമ്രാനിൻ്റെ 190-191 ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഒരുപാട് അർത്ഥതലങ്ങളുള്ള വലിയ സന്ദേശമുള്ള ഒരു ആയത്ത്. അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലുണ്ട്. ആകാശങ്ങൾ, ഭൂമികൾ, ഇതിൻ്റെയൊക്കെ സൃഷ്ടി വൈഭവത്തിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളെ വ്യത്യാസമാക്കിയതിലുണ്ട്. രാവ് വരുമ്പോൾ രാത്രി വരുമ്പോൾ പകൽ പോകുന്നു, പകൽ വരുമ്പോൾ രാത്രി പോകുന്നു. ഇതിനെ വ്യത്യാസപ്പെടുത്തി അതിൻ്റെ സമയത്തിൽ പോലും വ്യതിയാനങ്ങളുണ്ടാക്കിയതിൽ. അപ്രകാരം തന്നെ ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കണം, അതിനു വേണ്ടി ചിന്തയുടെ ഭാഗം മാറ്റിവെക്കണം. അത് വലിയൊരു ഇബാദത്ത് കൂടിയാണ്. എന്നിട്ട് പറയുന്നു, അല്ലദീന, ആരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കെടുന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവർ, സ്മരിച്ചു കൊണ്ടിരിക്കുന്നവർ. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. എന്തൊരത്ഭുതമാണ് ആകാശങ്ങൾ, എന്തൊരു പ്രതിഭാസമാണ് ഈ ഭൂമി എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ആ ചിന്തയിൽ അവർക്ക് കണ്ണുനീര് വരികയാണ്. ആ ഒരു ചിന്തയിൽ അവരുടെ ജീവിതം കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമാവുകയാണ്. എന്നിട്ട് അവരിങ്ങനെ പറയാണ്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില,
ഞങ്ങളുടെ തമ്പുരാനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ. സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. അല്ലാഹുവേ തമ്പുരാനെ, അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങൾക്കിനി കാവലേകണേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് കാവലേകണേ എന്നുള്ള പ്രാർത്ഥന. ഇതാ ബുദ്ധിയുള്ള ആളുകൾ അടയാളം. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ആലോചിക്കുകയും ഭൗതിക സുഖാഡംബരങ്ങളിൽ മാത്രം ജീവിതം ക്രമീകരിച്ചുകൊണ്ട് നഷ്ടബാധിതനാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുകളുടെ ജീവിത ലക്ഷണം. അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ തമ്പുരാനെ, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അള്ളാഹുവേ ഓരോ പ്രഭാതത്തിലും വലിയ വെളിച്ചമായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റഹ്മാനെ. അതിലൂടെ ഞങ്ങൾക്ക് ഈമാനിക സലാമത്തിൻ്റെ വഴി ഒരുക്കണമേ അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണമേ റബ്ബെ. ഞങ്ങളെ സൽസ്വഭാവികളിലും സത്യസന്ധരിലും അല്ലാ സന്മാർഗികളിലും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാത്തിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഹസദിൽ നിന്നൊക്കെ കാവലേകണമേ അല്ലാ. അല്ലാഹുവേ, നിനക്ക് ദിക്ര് ചൊല്ലുന്ന നാവും നിനക്ക് ശുക്ര് ചെയ്യുന്ന ഹൃദയവും നിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏറ്റവും നല്ല മനസ്സും ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിയും വിവേകവും നിന്റെ മാർഗത്തിനാക്കി തരണമേ അല്ലാ. കോവിഡ് എന്ന മഹാവിപത്തിൽ നിന്ന് കാവലേകണമേ തമ്പുരാനെ. അല്ലാ, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ പ്രഭാത വെളിച്ചമെന്നുള്ള ഈ കൂട്ടായ്മയുടെ ആളുകൾ അല്ലാഹുവേ പ്രതീക്ഷയോടെ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. കമൻ്റ് ബോക്സിൽ വന്ന് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണമേ അല്ലാ. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ എണ്ണിപ്പറയാൻ എനിക്കറിയില്ല. ഓരോരുത്തരും ആമീൻ പറയുന്നു. നീ സലാമത്ത് നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ ദുആഇൻ ഉത്തരം നൽകണമേ നാദ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി.